ഒരു സിനിമ നല്ലതാണെങ്കിൽ എത്ര നൈറ്റ് റിവ്യൂ കൊടുത്താലും ഓഡി എനർജി ഇതൊരു ആവറേജ് അബോ ആവറേജ് എന്ന പടമൊക്കെയാണ് റിവ്യൂട് പോകുന്നത് ഇയാളെ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചു ഒരു ദൈവ വിളി ഉണ്ടായി എന്താ ഇപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് നേരത്തെ പറയുമെങ്കിലും ഇപ്പൊ പോസിറ്റീവാണ് കൂടുതൽ പറയുന്നത് ഞാൻ രണ്ടും പറയാറു പക്ഷെ ഞാൻ പോസിറ്റീവ് പറഞ്ഞിട്ടും കമന്റ് ബോക്സിൽ നെഗറ്റീവ് ആണല്ലോ അതിനെ പറ്റി നിങ്ങൾ ആരെങ്കിലും കമന്റ് ബോക്സ് നിയന്ത്രിക്കുന്നുണ്ടോ അത് ആദ്യം സർക്കാർ നിയന്ത്രണം നീ ആണല്ലോ കോടതി തെറി വിളിക്കാൻ ആർക്കും അധികാരം ഇല്ല തെറി കമന്റ് കമന്റ് ബോക്സ് ഇടുന്ന എന്തിനാ അതിനെതിരെ ആണ് പ്രതിസന്ധി ചെയ്യേണ്ടത് കമന്റ് കമന്റ് ബോക്സ് ഓഫ് ചെയ്യുക എന്തിനാണ് കമന്റ് ബോക്സ് അതാണ് ചോദിക്കണ്ടോ ഒരു മിനിറ്റ് മിണ്ടാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം മരക്കഴുത നിങ്ങള് നിങ്ങളെ ഇത് ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് ഒന്നും പറയാറില്ല പോസിറ്റീവ് പറയാം സത്യം പറയാമല്ലോ നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട് പിന്നെ ഇങ്ങനെ ഡാൻസ് കാണുമ്പോൾ എന്റർടൈനർ ആണ് പിന്നെ ഞങ്ങളുടെ ഒരു ബിസിനസ് മാത്രമല്ല ഒരു റിവ്യൂയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ് സിനിമ എന്താന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ റിവ്യൂ നിർത്താൻ പാടില്ല ശരിക്കും നിർത്തിയാ എന്ത് ചെയ്യാൻ പറ്റും ഹലോ ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ് ഈ മാൻപവർ ബ്ലോക്കാക്കി അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ വീട്ടിൽ തീരെ പറയുള്ളൂ തെണ്ടി ഒരിടക്ക് നമ്മുടെ തൊപ്പിനെ അറസ്റ്റ് ചെയ്തു മറ്റേ വേഷം കണ്ട് വർത്താനം പറഞ്ഞിട്ട് അച്ഛന്റെ പേര് തന്നെയാണ് വണ്ടിക്കിട്ടിരിക്കുന്നത് ഇതാരാ അച്ഛന്റെ അകന്ന ഒരു ബന്ധുവാ ആരും പണിയൊന്നും കൊടുക്കാത്തോണ്ട് എന്റെ കൂടെ കൂടിയിരിക്കാം വല്ലതും തിന്നും കഴിച്ചു പോക്കട്ടെ ഞാനും വിചാരിച്ചു അതേ വായും വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടോണ്ട് പിന്നെ ജീവിക്കാല്ലോ അതുപോലെ സംഭവം ഇല്ലാണ്ടിരിക്കാൻ ചെയ്യേണ്ടത് പിന്നെ ഏറ്റവും കൂടുതൽ റിവ്യൂ നന്ദി പറയണ്ട ആറാട്ട് സിനിമ ഇറങ്ങിയപ്പോൾ ആറാട്ട് അങ്ങനെയായിട്ട് ആറാട്ടെണ്ണം മാറി അതിലൂടെയാണ് മീഡിയക്കാര് കുറച്ച് പൈസ ഉണ്ടാക്കിയെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങള് എന്നെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചത് അതിപ്പോ തിയേറ്റർ ഓണർ വരെ എം ഡി വരെ ഇതിന്റെ എന്നെ തല്ലാനും പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പോൾ നടന്മാരെന്നെ അംഗീകരിക്കുന്നില്ലേ ഞാനൊന്നും പറയട്ടെ ബായി സിനിമയിലേക്കുള്ള പ്രവേശനം പതുക്കെയായിരിക്കുള്ളൂ ഇന്നത്തെ ജനങ്ങൾ അത് കാണാൻ ശ്രമിക്കും കാരണം അതൊരു ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നു കളയും യൂട്യൂബിൽ ചർച്ച ചെയ്യാറുണ്ട് അതിനെപ്പറ്റി അങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യം പൊതു കാര്യങ്ങൾ യൂട്യൂബിൽ അങ്ങനെ പറയേണ്ട ആവശ്യം ആറാട്ടെണ്ണം കുറച്ച് സൂക്ഷിക്കുക യൂട്യൂബിൽ പറയുമ്പോൾ മറ്റേ ലാലേട്ടന്റെ ബർത്ത്ഡേ ദിവസം പെണ്ണുപിടി എന്ന് വിളിച്ചു വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നെ നാട്ടിക്കരുത് ഞാൻ അന്നൊന്നും പറഞ്ഞില്ല പിന്നീട് വേദി കിട്ടപ്പോ ഞാൻ പറഞ്ഞു അതിനു മുമ്പേ തുടങ്ങും നിന്നെ മേലെ നിന്നെ പരിസരത്ത് കണ്ടുപോരുത് അതൊക്കെ പോട്ടെ ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റുമോ ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തതാ എന്റെ കാലനായിട്ടാണോ അതെന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റുമോ കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ലേ പക്ഷേ പറഞ്ഞാണ് റിവ്യൂ പറയുന്നത് വേറെ കാര്യം സിനിമ തന്നെ പല ചേരുവകളില്ലേ ഇപ്പൊ സെസ് കണ്ടിട്ടുള്ള സിനിമകൾ